എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കറൻസി വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്കണോമിക് തിയറിയാണ് പെർച്ചേസിങ് പവർ പാരറ്റീവ് തിയറി മറ്റ് തിയറീസ് ഉണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് നമ്മൾ വേറെ തിയറീസ് യൂസ് ചെയ്യുന്നുണ്ട് ലൈക്ക് മിൻ പാരറ്റീവ് തിയറി അവിടെ കറൻസിയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിസിലാണ് മറ്റൊരു തിയറിയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് തിയറി ഓക്കെ അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം പർച്ചേസിംഗ് പവർ പാരറ്റി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രൈസ് ലെവൽ ബിറ്റ്വീൻ ടു കൺട്രീസ് ഷുഡ് ബി ഈക്വൽ അസ് എ നെയ് സജസ്റ്റ് കറൻസിയുടെ പർച്ചേസിംഗ് പവറിൻ്റെ ബേസിസിലാണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ദ വേർഡ് പാരറ്റി ഹിയർ മീൻസ് അറ്റ് ഓർ ടു ബി ഈക്വൽ ആൻഡ് പർച്ചേസിംഗ് പവർ മീൻസ് എബിലിറ്റി ഓഫ് എ കറൻസി ടു ബൈ സംതിങ് ഓർ ഒരു കറൻസിയുടെ ബൈയിങ് കപ്പാസിറ്റീനെയാണ് പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് അപ്പം ബൈയിങ് കപ്പാസിറ്റി മീൻസ് നമ്മുടെ കയ്യിലുള്ള കറൻസി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തുമാത്രം സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും അങ്ങനെ അതിനെയാണ് പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ ബൈയിംഗ് പവർ ഓഫ് എ കറൻസി എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ കയ്യിൽ എത്ര കറൻസി ഉണ്ട് അതിന് അതല്ല പർച്ചേസിംഗ് പവർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് കയ്യിലുള്ള കറൻസി യൂസ് ചെയ്തിട്ട് എന്ത് മാത്രം സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും അതാണ് ആ ഒരു പർച്ചേസിംഗ് പവർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് മീനിംഗ് എന്ന് പറയുന്നത് പി പി ഈസ് ആൻ എക്കണോമിക് തിയറി ദാറ്റ് കമ്പേഴ്സ് ഡിഫറെൻറ്റ് കൺട്രീസ് കറൻസീസ് ത്രൂ എ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് അപ്രോച്ച് അപ്പം നമ്മൾ ഈ പി 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 തിയറി മെയിൻലി യൂസ് ചെയ്യുന്നത് കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ടാണ് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി അതായത് ദ ബേസിക് എയിം ഓഫ് പർച്ചേസിംഗ് പവർ പാരിറ്റി ഈസ് ടു കമ്പയർ ബിറ്റ്വീൻ വൺ കൺട്രീസ് നാഷണൽ ഇൻകം വിത്ത് അതർ കൺട്രീസ് നാഷണൽ ഇൻകം അപ്പം ഇങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ പിന്നീട് കോമൺ കറൻസി ഇപ്പം നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമൺ കറൻസിയാണ് ഡോളർ അപ്പം ആദ്യമേ എന്ത് ആ രാജ്യത്തിൻ്റെ കറൻസി ഏത് രാജ്യങ്ങളുടെ ഇങ്ങനെ എന്താ ഇത് കറൻസീസ് ആണോ കമ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ആ രാജ്യത്തിൻ്റെ കറൻസിയെ നമ്മൾ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അപ്പം പി പി തിയറി പ്രകാരം എങ്ങനെയാണ് ഈ കറൻസി വാല്യൂ കൺവേർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇന്ത്യയിൽ ഞാൻ ഒരു കിലോ ആപ്പിൾ വാങ്ങുന്നത് അറുപത് രൂപയ്ക്കാണെന്ന് വെച്ചോ അപ്പോൾ ആ അറുപത് അറുപത് രൂപയാണ് ഞാൻ ഒരു കിലോ ആപ്പിൾ വാങ്ങിക്കുന്നത് അപ്പം വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇപ്പം യു എസ്സിൽ ഒരു കിലോ ആപ്പിളിന് ഞാൻ എത്ര ഡോളർ അവിടെ കൊടുക്കണം അപ്പോൾ അവിടെ ഞാൻ ഒരു കിലോ ആപ്പിളിന് കൊടുക്കുന്നത് ഒരു ഡോളർ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ പർച്ചേസിംഗ് പവർ ഓഫ് റുപ്പീസ് സിക്സ്റ്റി ഈസ് ഈക്വൽ ടു പർച്ചേസിംഗ് പവർ ഓഫ് വൺ ഡോളർ ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇത് പറയുന്നത് ഈ പി പി തിയറി പറയുന്നത് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് അപ്രോച്ചിൻ്റെ ബേസിസിലാണ് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് അപ്രോച്ച് എന്ന് പറയുന്നത് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് മീൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഗുഡ്സ് സിമിലർ ആയിട്ടുള്ള ഗുഡ്സ് അപ്പം ഇന്ത്യയിൽ ഞാൻ കുറച്ച് നൂറ് രൂപ കൊടുത്തിട്ട് ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് വാങ്ങി അതായത് കുറച്ച് ഒരു കൂട്ടം സാധനങ്ങൾ വാങ്ങി അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ എന്ത് സോപ്പ് ചീപ്പ് അല്ലെങ്കിൽ പേസ്റ്റ് ബ്രഷ് അങ്ങനെ കുറച്ച് സാധനം അപ്പം ആ സെയിം സാധനം ഞാൻ ഇവിടെ നൂറ് രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങളാണോ വാങ്ങിയത് ഇപ്പം അല്ലെങ്കിൽ ഞാൻ പറയാം ഇവിടെ ഞാൻ നൂറ് രൂപ കൊടുത്ത് ഓറഞ്ച് ആപ്പിൾ കുറച്ച് ഒരു ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിയ അപ്പം ആ സെയിം സാധനത്തിന് ഞാൻ അമേരിക്കയിൽ ആ ഞാൻ വാങ്ങിയ ആ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് തന്നെ ആ സെയിം സാധനം തന്നെ ഞാൻ അമേരിക്കയിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ എത്ര ഡോളർ അവിടെ ചിലവാക്കണം എത്ര ഡോളർ കൊടുക്കണം അപ്പം ആ നൂറ് രൂപയ്ക്ക് ഞാൻ എനിക്ക് ഒരു സെറ്റ് ഓഫ് ഗുഡ്സ് ഞാൻ വാങ്ങിയില്ലോ അപ്പം ആ സെയിം സാധനം ഞാൻ അവിടെ വാങ്ങിയത് ഒരു രണ്ട് ഡോളർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം പർച്ചേസിങ് പവർ ഓഫ് ടു ഡോളർ ഈസ് ഈക്വൽ ടു പർച്ചേസിംഗ് പവർ ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് അതായത് അതിനെ വൺ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ടു ചെയ്താൽ മതിയല്ലോ അപ്പോൾ പർച്ചേസിംഗ് പവർ ഓഫ് വൺ ഡോളർ ഈസ് ഈക്വൽ ടു പർച്ചേസിംഗ് പവർ ഓഫ് റുപ്പീസ് ഫിഫ്റ്റി എന്ന് പറയാം അപ്പം ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി യൂസ് ചെയ്യുന്നത് അപ്പം നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ രണ്ട് രണ്ട് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് പ്രിവൈലിങ് മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസിസില് രണ്ടെന്ന് പറയുന്നത് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയുടെ ബേസിലും അപ്പം പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയുടെ ബേസിൽ യൂസ് ചെയ്യുക അങ്ങനെ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ നാഷണൽ ഇൻകം മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കായിട്ടും ഹയർ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു ഡോളറിന്റെ വാല്യൂ സെവൻറ്റി ടു റുപ്പീസൊക്കെയാണ് പക്ഷെ നമ്മളിപ്പം പർച്ചേസിംഗ് പവർ പാരിറ്റി യൂസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡോളർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം എന്താ പറയുക ഇവിടെ അറുപത് അല്ലെങ്കിൽ ഒരു ഡോളറിന് നമുക്ക് ഇവിടെ നമുക്ക് അമ്പത് രൂപയുടെ സാധനം വാങ്ങാനായിട്ട് പറ്റും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ അപ്പോൾ വൺ എന്ന് പറയുന്നത് അന്നേരം ഫിഫ്റ്റി ആയിരിക്കും പക്ഷേ അതെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രൈസ് അതൊരു നോഷണൽ വാല്യൂ ആണ് റിയൽ വാല്യൂ ഒന്നും അല്ല അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടി മാത്രമേ ഈ പർച്ചേസിങ് പവർ പാരിറ്റി യൂസ് ചെയ്യത്തുള്ളൂ അല്ലാതെ ആക്ച്വൽ ട്രാൻസാക്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ മാർക്കറ്റ് പ്രൈസ് തന്നെയാണ് എടുക്കുന്നത് അപ്പം ഈ ഒരു കമ്പാരിസൺ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്കണോമിക് തിയറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പർച്ചേസിങ് പവർ പാരിറ്റി തിയറി അക്കോർഡിംഗ് ടു ദീസ് കോൺസെപ്റ്റ് ടു കറൻസീസ് ആർ ഇൻ ഇക്വ ലിബ്രിയം നോൺ ആസ് ദ കറൻസീസ് ബീയിങ് അറ്റ് പാർ വെൻ എ ബാസ്കറ്റ് ഓഫ് ഗുഡ്സ് ഈസ് പ്രൈസ് ദ സെയിം ഇൻ ബോത്ത് കറ കൺട്രീസ് ടേക്കിംഗ് ഇൻ ടു അക്കൌണ്ട് ദ എക്സ്ചേഞ്ച് റേറ്റ്സ് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് രണ്ട് ക്വസ്റ്റിൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി ഇസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻസ് ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് റേറ്റ് വേജ് റേറ്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ എക്സ്ചേഞ്ച് റേറ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി സിഗ്നിഫൈസ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് താഴ്ത്ത് തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിനെ പറ്റി അതിനെ സ്റ്റേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എബിലിറ്റി ടു എക്സ്ചേഞ്ച് വൺ കറൻസി ഫോർ അനദർ അറ്റ് എ ഗിവൺ കൺവേർഷൻ റേറ്റ് ആൻഡ് ഇൻ ടേംസ് ഓഫ് ദി യൂസബിലിറ്റി ഓഫ് എ കറൻസി ഫോർ ഫോറിൻ ട്രാൻസാക്ഷൻ അപ്പം അവിടെ പറയുന്നത് എബിലിറ്റി ടു എക്സ്ചേഞ്ച് ആണ് പർച്ചേസിംഗ് പവർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് അതായത് ഒരു കറൻസിയും മറ്റൊരു കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു എബിലിറ്റിയാണ് പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ്സ് എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ കറൻസീസ് ആർ ഇൻ ഇക്വലി ബ്രിയം വെൻ ദർ പർച്ചേസിംഗ് പവർ ഈസ് ടി സേഫ് ഇൻ ഈച്ച് ഓഫ് ദി ടു കൺട്രീസ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ പർച്ചേസിംഗ് കറൻസിയുടെ പർച്ചേസിംഗ് പവർ ഇക്വലിബറിയം ആകുമ്പം ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് പർച്ചേസിംഗ് പവർ എന്നതുകൊണ്ട് മെയിൻസ് ചെയ്യുന്നത് വൺ വൺ പാർട്ടി ഓഫ് ആൻ എക്കണോമിക് ട്രാൻസാക്ഷൻ ഹാസ് ഈക്വൽ ഡിഗ്രി ഓഫ് ഇൻഫർമേഷൻ ഇൻ കറൻസി മാർക്കറ്റ് അബൌട്ട് ഇറ്റ് ആൻഡ് ഷെയർഡ് ഇക്വലി ടു അറൈവ് വറ്റ് യൂണിഫോം ഫോറിൻ എക്സ്ചേഞ്ച് സെലക്ഷൻ ഡിസിഷൻ അപ്പോൾ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് സെലക്ഷൻ ഡിസിഷനിന് വേണ്ടി ആ ഒരു എക്കണോമിക് ട്രാൻസാക്ഷൻ്റെ അതിനെയാണ് നമ്മൾ പർച്ചേസിംഗ് പവർ എന്നത് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് നോ വൺ പാർട്ടി ക്യാൻ സിഗ്നിഫിക്കൻലി ഇൻഫ്ലുവൻസ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഇൻ ദി മാർക്കറ്റ് ആൻഡ് ഓൾ വിൽ ബി ഗെയ്ഡഡ് ബൈ അസിമെട്രിക് ഇൻഫർമേഷൻ ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി പാരറ്റീവ് പറ്റി പറയുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ നമ്മളത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അപ്പം ഇതാണ് ഈ ഒരു ഈ രണ്ട് ക്വസ്റ്റിനും നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു